ഇല്ല അതെ ഒന്നിക്കാല വേണ്ടാകുന്ന സാധനം തീരാന്ന് നമുക്ക് വിളിച്ചാൽ മാത്രമേ ഒന്നിക്ക് എന്താകും അത് സുപ്രീം വീഡിയോ പക്ക ഇറങ്ങിയാവ ഇതും അതാക്കുന്ന വീഡിയോക്കും കഥാത്രാണ്ടാണ് മങ് അടുത്തെങ്കിലും അപ്പോൾ ഗോൾഡ് ഫിഷ് നാളുകനെ ഐ തിങ്ക് നീ അടുത്തെങ്കിലും ഗോൾഡ് ഫിഷ് നാളു മങ്ങനാവരെ എത്തിയത് ഇതും ഇയാളവ് ഇസ്ലാം അപ്പം ഇയാളവ് രക്കബലാകാൻ വേണ്ടി കഥാപരുന്നു അതിൻ്റെ പാസം ഇയാളുടെ ടാങ്ക്സ് കട്ടിങ്ങനെ ഇയാളെ ഫിൽട്ടർ സിസ്റ്റം ഇതിനകത്തൊക്കെ അത് കഥാപരുന്നു ഐ തിങ്ക് ഗോൾഡ് ഫിഷ് നാളികയാണ് അപ്പിൻ്റെ രക്കബാലാകാൻ ലേസിട്ടി മാറി നാളി വർഗീയ ഇതും ഇയാളൊക്കെ രണ്ട് വെറൈറ്റീസ് പ്രൊഡക്റ്റ് ചെയ്യണം ഇതും മങ്കിനാവേ രക്ത ഹത്തരതിന് ഇതും മീ ഹത്തരതിന് അതിനിട്ട് മീ ടാങ്കി നമുക്ക് തിന്ന ഇത് മീ ടാങ്കിയ അതി ബെക്കഹമാരി ടാങ്കിയ ഇത് മീക്ക് ഹത്തരതിനെ തിന്നെ മീ ഹത്തരതിനാട്ടം മീ ടാങ്കി മുതപ്പിന് പ്രമാണവ ഇതിൽ ചെയ്യാണ്ടോണി ഞായറാഴ്ച മുതൽ വോട്ടർ കണ്ടീഷൻ അനിവാര്യം ചെയ്യണ്ടോണി പ്ലസ് മുതൽ ഫിൽറ്റർ സിസ്റ്റം കത്തിയണ്ടോണി നെറ്റം അനിവാര്യം മീകൊള്ളിട്ട് റെഡി ആയതിന് ഞാൻ ഞായറാഴ്ച ഞാൻ മന്ദിരത്തിന് അവരുടെ മറ്റേ ഞാൻ വീഡിയോ കഥയെന്ന കളിയും കറണ്ടിന് മെറ്റുവരെ ഫിൽറ്റർ സിസ്റ്റം കാക്കാൻ ഇത് ഏ ഫിൽറ്റർ ചെയ്താൽ മമ്മി കഴിഞ്ഞാൽ യൂസ് കളക്കിയാണ് ഇത് ഞായറാഴ്ച ഏ ഫിൽറ്റർ മുതലെന്ന് കളക്കണമോ ഇതിൽ ഇയാളുടെ തവ ഓക്സിജൻ കൂടെ പോകുന്ന മുതൽ ഇയാളെ വത്തുരയും ഇരട്ടായി ഓക്സിജൻ വേണം ആയി വർഗ്ഗമെങ്കിൽ ഇയാളെ വത്തുര വത്തുരത്തേക്ക് മിശ്രമില്ലാത്തിന് ഓക്സിജൻ തന്നെ ഇയാളെ കൂടെ അതാണ് ഇയാളുടെ ഓക്സിജൻ അതിന് അനിവാര്യം ആള് വർഗ്ഗം ഉടട്ടാവില്ല ഓക്സിജൻ വേണമ വത്തുരയും ഉടട്ടാവില്ല ഇയാളെ നന്നെ അവളെ തിന്നണം മുക്കതും ഇയാളുടെ തന്നെ വീരത്തെ ഫിൽറ്റർ സിസ്റ്റമേക്കും ഉടുങ്ങിയ വത്തു ടാങ്കിയുടെ വെട്ടനത്തൊക്കെ ഓക്സിജൻ വത്തുരത്തേക്ക് കവലങ്ങണം എത്തുകൂടെ ഇയാളുടെ ഏ ഓക്സിജൻ ഇതൊക്കെ പ്രമാണമാണ് മുക്കതും ഇയാളെ വത്തുരയും ഉടട്ടാവില്ല ഇങ്ങനെ ഓക്സിജൻ കാണുന്ന ഇങ്ങനെ പറഞ്ഞ ഇയാളെ മുതലേ ഇന്നണം ഇതിൻ്റെ പാസ് ഇയാളുടെ ഫിൽറ്റർ സിസ്റ്റമേക്ക് വളരെ മറ്റക്കത്തി മങ്ങനെ പലി ചൂവകെ കറണ്ട് നെക്ക് വരക്കാൻ ഫിൽറ്റർ സിസ്റ്റം കത്തുന്ന വീഡിയോ തിന് ഈ വീഡിയോ നമുക്ക് ചാനലിലേക്ക് ഇതാളെത്തിന ഈ കത്തിനും വളണ്ട് ഇതിൻ്റെ പാസ് ഇയാളെ അപ്പോൾ ക്യാമ ഇങ്ങനെ കത്താക്കറങ്ങും ഇപ്പം ഇയാളെ ക്യാമ കത്തത്തിന് അവളുടെ പാലറ്റ്സ് വർഗീന ഇതിൻ്റെ പുള്ള അപ്പോഴത്തേക്കാണ് ഇയാളുടെ ഇങ്ങനെ വത്തുരയും ഉടുക്കാവുന്ന ക്യാമ വർഗീനിക്കാം ഇയാളെ പണ്ട് നുറായി വകെ നമുക്കത് ഇയാളെ വത്തുരയും ഞട്ടട്ടെ വെട്ടന് ക്യാമത്തമ്മ കൂടെ ഇക്കാൻ വത്തുരയും ഞട്ടെ പത്തുലട്ടെ വെട്ടന് ക്യാമത്തമ്മ കൂടെ കണ്ടാണ് ഇപ്പം ഇയാളുടെ ഹിമദിൻ്റെ പുള്ളുവാണ് കൂടെ ഉണ്ടായി ഇതിൻ്റെ പാസ് ആളിനെ ഇയാളെ തവാപ്പിട്ട് ഇവകെ സമയമാരിപ്പുള്ള ഇത് ഞാൻ കൂടെ മാംസവർക്ക് ദിനത്തു സമയം പാലറ്റ്സ് വർഗ് എന്തിനാണ് തമ്മിൽ കൂടെ ഉണ്ട് ഇതിൽ ഇയാളെ സമയം അപ്പം അത്ര തരം സമയം കൂടെ ലൊക്ക് വരുന്നു ഇക്കാൻ ഇയാളെ കൂടെ ബോഡ് വരുന്നു ഇതിൽ കൊമറ്റ് വർഗ് വകേന കാപ്പിള വകെ തന്നെ ഇയാളെ ഞാൻ ബിജറ്റ് ഈ വകെ ഇതിൽ ഗോൾഡ് ഫിഷ് വർഗ് കത്തുന്ന ഇയാളെ സാമാന്യം ചില ഗുഡാക്ക് വേഗം പീനാണ് വർഗനെങ്കിൽ അതാ മകളാൻ തീന കത്തിന് ഗുഡാക്ക് വേഗം പീനാണ്ട് ഇങ്ങനെ മൂന്നാക്ക ലക്ഷണം തപ്പണം ഇയാളെ സാമാന്യയുടെ പീനൊക്കെ തമാക്കറാണ് എനിക്കത് ഗുഡാക്ക് ആക്റ്റീവ് കത്തിയാക്കണ സാമാന്യം ഇയാളെ കൊമിക്കിയ വർഗ്ഗത്തിന് ഈ കൊള്ളുന്ന സാമാന്യം മേ വർഗ് തെറ്റാത്തൊക്കെ വർഗ്ഗ വർഗീട്ട് വലിയ സാമാന്യം മുതല് പീനാണ് ഇതിൽ ഏറ്റവും ഇയാളൊക്കെ ലഡാക്ക് നിന്ന് ഇയാളൊക്കെ ഹാപ്പി ആയിട്ട് ഹബൈക്കിങ്ങാളും ഇയാൾക്ക് കൂടെ ലഡാഹദിന് ഒപ്പം ഏറ്റവും ലഡാഹദിന് തപ്പി കൂടെ വഴി ഇക്കാൻ ഇയാൾക്ക് മുന്നിൽ ഓട്ട കണ്ടീഷൻ പറ്റിയുണ്ടെങ്കിൽ ഇയാളെ കൂടെ ടൈം ടു ജറാ പറഞ്ഞു എപ്പോഴും ഞാൻ എവ്വാ മഹാപൗകിയും കണ്ടു വരണം എപ്പോഴും ഡ്രോസ്റ്റി വകെ ലഡ ഡോക്കും അതിന് വഴി എന്തിനായിട്ടും മുമ്പ് ഫിൽറ്റർ സിസ്റ്റം കത്തിയാണ് ഇതിനാലും ഇയാളൊക്കെ ഇപ്പോൾ ടാങ്ക് സെറ്റപ്പ് ഒക്കെയാണ് കത്താക്കുന്നത് ഞാൻ ടാങ്ക് സെറ്റപ്പ് വളരെ പ്ലാന്റഡ് ടാങ്ക് സെറ്റപ്പ് കത്തിയാണ് കൂടെ ഉണ്ടായി അതായിട്ടും അസ്കർ അദ്ദേഹം കിട്ടാൻ പറ്റിയിട്ട് അമാറ് വരുന്നു അതുപോലെ ഞാനൊരു ടാങ്ക് സത്യക്കട്ടെ ചിലപ്പോൾ അസ്കർ ആണ്ടോണി നേരത്തേക്കും ഹിന്ദനായി ഏറ്റവും മുപ്പതും ഞാനൊരു സൗക്കു തപ്പരെയൊക്കെ കൂടെ ബലപ്പാണ് ഇതിൻ്റെ പാസ് ആളുകളെ തവണയാളട്ടെ ഇയാളൊക്കെ ടാങ്ക് മീറ്റ് അങ്ങനെ കഥാപരത്തി ഇയാളുടെ അപ്പോൾ ലോജ് വർഗ്ഗമാക്കി കണ്ടെത്തണം അതായത്
ලේටි මොලී වර්ග වගේ නම් මෙයාලට දාන්න බෑ මෙයාලත් එක්ක. මොකද එයාලා මෙයාලත් එක්ක කොටා ගන්න යනවා. ඒ කියන්නේ මෙයාලා එයාලට කොටන්නේ එයාලා නම් මෙයාලට ගොඩක් කොටන. මොකද ඒගොල්ලෝ ඉක්මනින් තීනන ගොඩක් ඇක්ටිව් මාළු වර්ග. ඉතින් මම නම් කියන්නේ මෙයාලව තනියෙන් හදන එක හොඳයි. නිකන් ලෝස්ට්ලා වගේ නම් ගන්න පුළුවන් අපිට. මොකද මේකට දැන් අපිට ඒ කියන්නේ හැබැයි ලෝස්ට්ලා වගේ හදනවා නම් අපි මෙයාලට මොනවද ඒ කියන්නේ එයා ඒ ලෝස්ලට හැංගෙන්න මොනවාරි ගල් වගේ මොනවාරි ඇතුළට දාලා තියෙන්න ඕනේ. මොකද නැත්තම් මෙයාලා ගිහින් මෙයාලට කොටන් දීලා තියෙනවා. ඒ හින්දා ඒ කියන්නේ මෙයාලා කන්න ගන්නවා ඒගොල්ලොම. ඉතින් ඒ හින්දා තමයි ඒ හින්දා මම නම් කියන්නේ එක මාළු වර්ගයක්වත් දාන්න නැති මෙයාලා තනියෙන් හදන්න හොඳයි. ඒ කියන්නේ මෙයාලට ගොඩක් අනිත් මාළු හානි කරන්න බලන එහෙනම් තමයි අනිතින් යාට ස්නේල්ස් වලගෙන ගොඩක් හොඳයි. මොකද හැබැයි ඉතින් යාලගේ පටට වැඩි ගොඩ ලොකු අය ඒ කියන්නේ ඇපල් ස්නේල්ස් වලගේ ගොඩක් හොඳයි. මොකද යාලට නම් යාලගින් පොටන්නේ එයාල කණ්ඩ බලන අනිතක මේ දැන් මේ ටයිම් කියේ ඇල්ජිහෙම් ටිකක් වැවෙනා වැඩි. එතකොට ස්නේල්ස් ලයින් එකෙන් මේකේ ඇල්ජි ප්‍රමාණයක් අඩු කරගන්න පුළුවන් අපිට. ඒක මාළුවන්ටත් හොඳයි. ඉතින් මෙච්චරයි යන්නේ මෙයාලා ගැන කතා කරන්න තියෙන්නේ. මෙයාලා ගැන විශේෂයෙන් මම ලොකු දෙයක් කියන්නේ නැහැ. මම අර ඉස්සෙල්ල කියපුවා වගේ මෙයාලට හොඳ වෝටර් කන්ඩිෂන් එකක් තියෙනවා තියෙන්න ඕනේ. ඒ හින්දා මම හොඳ ෆිල්ටර් සිස්ටම් එකක් තියෙන්න ඕනේ. ඉතින් ඔයාලට දැනට ෆිල්ටරයක් ගන්න බෑ නම් මම අර ගෙදරදීම කරන්ට් එක නැතුව වැඩගම් ෆිල්ටර් සිස්ටම් එක හදන විදිය ගැන වීඩියෝ එකක් මගේ channel එකේ දාලා තිනවා. ඉතින් ඒකත් ගිහින් බලන්න. ඉතින් ඉස්සරහට තව කරන්ට් එක නැතුව ෆිල්ටරෙත් එක්කම වතුරක් ෆිල්ටර් කළා. ඒකම අපිට ඔක්සිජන් දෙන ක්‍රමයකට මම දැන් හොයාගෙන තියෙනවා. ඉතින් ඒකත් මම ඔයාලට ඉක්මනටම වීඩියෝ එකකින් අරගෙන එන්න. ඉතින් යන්න අදට මේ ගෝල්ෆිෂ් ළඟන මෙච්චර කියන්න තියෙන්නේ. ඉතින් ආයාලෝනේ ඉස්සරහට තවත් හොඳ වීඩියෝ එකකින් අපි හම්බෙමු. මගේ channel එක මතක් කරලා subscribe කරන්න. වීඩියෝ කොහොමද නැහැ යාළුවන්ටත් ගන්න share කරන්න.